Hello guys! Yan, Tirshati with a new roasting video. അപ്പം ഞാനിപ്പം കുറച്ച് കാലമായിട്ട് റോസ്റ്റിംഗ് വീഡിയോ ഒന്നും ചെയ്യാതെ വ്ളോഗ് ചെയ്ത് ഒതുങ്ങി കുത്തിരിക്കുകയായിരുന്നു. ബിക്കോസ് ഓഫ് എഡിറ്റിംഗ് ചെയ്യാനുള്ള മടി ആൻഡ് കുറേ വ്ളോഗ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് വ്ളോഗിനാണ് അധികം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, എല്ലാത്തിനും വ്യൂസ് കിട്ടും കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും എൻ്റെ ചാനൽ ഈ റോസ്റ്റിംഗ് വീഡിയോസ് ഇടുന്ന ചാനലല്ലേ, അപ്പം അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് അടിപൊളി കിടക്കാച്ചി റോസ്റ്റിംഗ് കാണാം. സോ അത് കാണാനായിട്ട് വെറുതെ എങ്ങനെ ഇരുന്നാൽ പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യം ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. സോ എനിവേ നമ്മൾ റോസ്റ്റിംഗിലേക്ക് കടക്കാം. ഓ ഞാൻ പറഞ്ഞില്ലല്ലേ, നമ്മളിന്ന് കുറച്ച് റോസ്റ്റേഴ്സിൻ്റെ റീൽസ് വീഡിയോസും അതുപോലെ തന്നെ അവർ റോസ്റ്റ് ചെയ്യുന്ന ടിക്ടോക്ക് ഓളികൾ അല്ലെങ്കിൽ റീൽസ് ഓളികളിൽ കൂടിയും ഒരുമിച്ച് കമ്പയിൻ ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ ചോദിക്കും നിനക്ക് എന്ത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിനക്ക് എന്ത് ധൈര്യം അവരെ അനലൈസ് ചെയ്ത് റോസ്റ്റ് ചെയ്യാൻ. ഐ മീൻ ഇറ്റ്സ് നോട്ട് എ റോസ്റ്റിംഗ്, ആക്ച്വലി ഇറ്റ്സ് എ റിയാക്ഷൻ വീഡിയോ. സോ നിനക്ക് വേണേൽ റോസ്റ്റിംഗ് ആയിട്ടും വിചാരിക്കുക, നീ ഞാൻ ചെയ്യുന്നത് റോസ്റ്റിംഗ് അല്ല, അത് വേറെ കാര്യം. സോ എനിവേ നമുക്ക് ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിൽ കടക്കാം. ഓക്കെ, സോ ഫേഴ്സ്റ്റ് വീഡിയോ നമ്മുടെ ഹെലനോസ് പട ചേച്ചിൻ്റെതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഇതുവായിട്ട് അടിച്ച വീഡിയോ, ആ വീഡിയോക്ക് എന്താ എത്രമാത്രം ലൈക്ക് കിട്ടാനെന്നാണ് പാട്ട ചേച്ചി ചോദിക്കുന്നത്. സോ ആ വീഡിയോക്ക് എങ്ങാനും 2.3 മില്യൺ ലൈക്കൊക്കെ ഉണ്ട്. സോ അത് ഒരു നിഗൂഢമായ ചോദ്യമാണ്, ആ വീഡിയോക്ക് എന്തിനാണ് അത്രയും ലൈക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, ആർക്കറിയില്ല. കാരണം ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ വീഡിയോ വൈറലാവാൻ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു തോന്നിവാസമായിട്ടുള്ള വീഡിയോ ഇട്ടാലേ വൈറലാവും. സംതിങ് ലൈക്ക് യൂട്യൂബ്. ചേച്ചി ഇത് ഡ്യുവറ്റ് അടിച്ചപ്പോൾ ഇത്രയും ലൈക്ക് കിട്ടിയില്ലേ, അതെന്തിനു കിട്ടിയതാ? അതുപോലെ തന്നെ കിട്ടിയതായിരിക്കും. പിന്നെ ചേച്ചീൻ്റെ ഒരു വീഡിയോ ഞാൻ കാട്ടിത്തരാം. സോ ഈ വീഡിയോക്ക് ഇത്രയും വ്യൂസും ഇത്രയും ലൈക്കും കിട്ടാനുള്ള കാരണം എന്താ? അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, എന്നിട്ടും കിട്ടിയില്ലേ, അതാണ്. നോ റീസൺ, അതായത് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ വരലാ തന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, വെറുതെ ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അയക്കാൻ നിങ്ങൾക്ക് ലൈക്ക് കിട്ടും. സെക്കൻഡ് വൺ ഈസ് നമുക്കൊരു റോസ്റ്റർ വീഡിയോ കണ്ടാലോ, ആരുമല്ല നമ്മുടെ അഷ്കർട്ടയ്ക്ക് തന്നെ. സോ എനിവേ കാണാം. ഓക്കെ, സോ ഇത് നമ്മൾ കർത്തിക് ബ്രോൻ്റെ ഒരു വീഡിയോ തന്നെ കണ്ടതാണ്. കൊള്ളാം, നമ്മുടെ ഇൻസ്റ്റാ റീൽസിലും റീൽസ് ഓളികളെ ട്രോളുന്നുണ്ട് നമ്മുടെ അഷ്കർത്തിക് ബ്രോ. സെയിം അഷ്കർത്തിക് ബ്രോൻ്റെ തന്നെ, ഇത് ആക്ച്വലി യൂട്യൂബിൽ ഇട്ടതായിരുന്നു, എന്നിട്ട് അത് എടുത്തിട്ട് റീൽസ് ഇട്ടതാണ്. ഇനിമേ നമുക്ക് റീൽസ് കിട്ടിയാൽ മതിയോ? സോ നോക്കാ. ഓക്കെ രണ്ട് നോക്കാം. ഓക്കെ, ഇത് ട്രെൻഡ് ഔട്ട് ആയതാണ് സംഭവം. നമുക്ക് കണ്ടന്റ് ഇരിക്കാൻ പോരെ, നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, സോ അങ്ങനെ കണ്ടന്റ് ഇരിക്കാൻ മതി. ഓക്കെ, ഇത് ഞാൻ അപ്പം കണ്ടപ്പോൾ കുറേ ചിരിച്ചതാണ്, എന്താണെന്നറിയില്ല, ഇപ്പം ചിരി വരുന്നില്ല. ഓക്കെ, ദിസ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് ട്രോളിങ്, ഇതും ട്രോളെന്നാണ്, നമ്മുടെ റീൽസ് ഓളികളെ തന്നെ പിടിച്ച ട്രോളാണ്. യാ, അടുത്ത വീഡിയോ ആക്ച്വലി എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള യൂട്യൂബറും അതുപോലെ തന്നെ ഫേവററ്റ് ആയിട്ടുള്ള റീൽസ് അക്ഷയ് വ്ളോഗർ ഒരുപാട്
റീൽസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കണ്ടതാണ്. ഇത് ഞാനിപ്പോൾ ഇപ്പോഴാണ് കാണുന്നത്. ഐ മീൻ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഓ, നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. എന്താണ് പിള്ളേരല്ല ഹാപ്പി ആണല്ലോ. പെട്രോൾ വില അറിഞ്ഞ ആടാ 100 രൂപയായി. എത്രക്ക് അടിക്കണ്ടേ? ആ ഒരു 50 അടി. നിങ്ങൾ ചോദിക്കൂ ഇത് കണ്ടിട്ട് എന്തിനാ ചിരിക്കുന്നത് എന്ന്. ആക്ച്വലി എനിക്കും അറിയില്ല ഞാൻ എന്തിനാ ചിരിക്കുന്നതെന്ന്. എനിക്ക് എന്താണെന്ന് അറിയില്ല, അഷ്കർ ഐ മീൻ അക്ഷയ് വ്ളോഗറുടെ ഫേസ് കണ്ടപ്പോൾ ചിരി വന്ന്. ദിസ് ഇസ് നോട്ട് ബോഡി അഷേമിങ്. ഓക്കെ, ഞാൻ ഫേസിനെ പറ്റിയിട്ടല്ല പറഞ്ഞത്, അക്ഷയ് വ്ളോഗറെ. അക്ഷയ് ഇവർ രണ്ടും കൂടി വന്നിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആണ് പേര്. ഓക്കെ, നമ്മുടെ അക്ഷയ് വ്ളോഗറെ അക്ഷയ് വ്ളോഗറെ ഗ്ലാസ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ആക്ച്വലി നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ചിരി വന്ന്. എനിവേ ലാസ്റ്റത്തെ ക്ലൈമാക്സും പൊളിച്ച്. എനിക്കറിയില്ല ഞാൻ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ചിരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. നശിപ്പിക്കാൻ തോന്നുന്നു. ആക്ച്വലി എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാറില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയും. അതുപോലെയുള്ളൊരു ഓപ്പണായിട്ടുള്ള മനസ്സാണ് എൻ്റെ. ഓക്കെ, എനിവേ, ഓക്കെ, ഒരു കുട്ടിക്ക് ആരെങ്കിലും ആവട്ടെ. സോ ഈ വീഡിയോ ചെയ്തിട്ടാണ് ഇത്ര ഫോളോവേഴ്സ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ വീഡിയോ ഒരു രണ്ട് വീഡിയോ ചെയ്തിരിക്കുന്ന ആ രണ്ട് വീഡിയോസാണ് വൈറലായത്. ഒന്ന് ഈ വീഡിയോയും ഒന്ന് വേറെ ഏതൊരു വീഡിയോ. അപ്പം ഈ വീഡിയോക്കുള്ള വ്യൂസ് എന്ന് വെച്ചാൽ 326K, അതായത് 326,000 ആൾക്കാർ ഈ വീഡിയോ കണ്ടിരിക്കുന്നു ഗൈസ്. അതിന് മാത്രമേ എന്താ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. വെറുതെ ഇങ്ങനെ തൊണ്ടിട്ട് അലർന്നതാണോ അല്ലെങ്കിൽ തൊണ്ടിട്ട് അലർന്ന പോലെ അഭിനയിച്ചിട്ടാണോ ഇത്രയും വ്യൂസ് കിട്ടിയെന്നറിയില്ല. ആക്ച്വലി ഇപ്പം കണ്ട ഈ വീഡിയോക്ക് അത് ഡിസേർവ് ചെയ്യുന്ന ലൈക്കിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല എന്നാണുള്ള സത്യാവസ്ഥ. കാരണം കഴിവുള്ളവരെ എന്തുകൊണ്ടും അംഗീകരിക്കുന്നില്ല. ചില എല്ലാവരും എന്ന് വെച്ചാൽ ഐ മീൻ കഴിവുള്ളവരെ കുറേ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. എന്നാലും കുറേ ആൾക്കാരെ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ്. ഈവൻ എന്നെ നോക്കൂ, എത്രമാത്രം കഴിവുണ്ട്, എത്രമാത്രം അടിപൊളിയായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ടത്. എന്നിട്ടും എനിക്ക് ഡിസേർവ് ചെയ്യുന്ന ലൈക്ക് അതിന് കിട്ടിയിട്ടില്ല. ജസ്റ്റ് കിഡിങ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ആക്ച്വലി ഇതെന്താന്ന് വെച്ചാൽ, ഫസ്റ്റത്തത് വിത്തൗട്ട് പുട്ടി ബട്ട് വിത്ത് ഫിൽറ്റർ, അതാണ് ഫസ്റ്റ് കാണിച്ച ലുക്ക്. സെക്കൻഡ് കാണിച്ച ലുക്ക് വിത്ത് പുട്ടി ആൻഡ് വിത്ത് മേക്കപ്പ് ആൻഡ് വിത്ത് എക്സ്ട്രാ പുട്ടി മേക്കപ്പ് മേക്ക് ഓവർ, പിന്നെ കമ്മൽ മറ്റേ സാധനം, മാല, മുല്ലപ്പൂ, സാരി, എല്ലാ സാധനങ്ങളും. അപ്പം ഇതാണ് സെക്കൻഡ് കാണിച്ചതും ഫസ്റ്റ് കാണിച്ചതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ഗായ്സ്, ഇതെന്തിനാന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ആക്ച്വലി എനിക്കും അറിയില്ല ഇതെന്തിനാന്ന്. ഓക്കെ, സോ നമുക്കിനി ഒരു കിടുക്കാച്ചി എഡിറ്റിംഗ് കാണാം. ഇത് ആക്ച്വലി കൊറിയൻ ഓർ തായ് പീപ്പിൾസാണ്. അങ്ങനെ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം.
മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് കുരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തന കാക്കയെ ക്രൂരൻ കാക്കയെ കൂടവിടെ മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തന കാക്കയെ ക്രൂരൻ കാക്കയെ കൂടവിടെ കൂടവിടെ. ഓക്കേ ഗൈസ്, ഇത് ആക്ച്വലി അടിപൊളി നല്ല എഡിറ്റിംഗ്. ആക്ച്വലി പൊളിച്ച് തിമിർത്ത് കലക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് സെറ്റപ്പൊക്കെ വേണം. ഇതിങ്ങനെ കൈമ പിടിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. എനിക്ക് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞാ, ഞാനൊരു കില്ലാടിയാടാ, കില്ലാടിച്ചാ കില്ലാടി അംബ്രോസ്. അത് നീ എന്തിനാ തുപ്പല് തെറിപ്പിക്കുന്നത്? അല്ല എന്ത് കിട്ടിയെന്നാ പറഞ്ഞത്? എന്റെ പൊന്നെ, നമ്മുടെ അംബ്രോസ്, നമ്മുടെ റോസ്റ്റർ മജ റോസ്റ്റി വ്യൂസ് ഒക്കെ കിട്ടി, ഫോളോവേഴ്സ് ഐ മീൻ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയ സെറ്റനാണ് അംബ്രോസ്. ഇത് ഈ അംബ്രോസ് പറയുന്നതൊക്കെ ഓൾമോസ്റ്റ് ലോജിക്കുള്ള കാര്യം തന്നെയാണ് എല്ലാം. പക്ഷെ എന്തിനാണ് ഈ അംബ്രോസ് ഇത്രയ്ക്കും ഭയങ്കര ഇങ്ങനെ സൗണ്ട് എഫക്ട്സ് ഒക്കെ എന്തിനാ ഇടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഈ എഫക്റ്റ്. നോ വൈ, അവൻ പറയുന്നത് ഡയറക്ട്ലി പറഞ്ഞാൽ തന്നെ അവൻ പറയുന്നത് അത്രയ്ക്കും ലോജിക്കുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ വോയിസ് എഫക്ട്സ് ആണ് നമുക്ക് തീരെ പിടിക്കാത്തത്. അംബ്രോസ് വേറെ മൂഡിലാണ്, അപ്പൊ ആ ഭാഗത്തേക്ക് നമുക്ക് പോണ്ട. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ ഇടുന്നതിലേക്കും.